അവസാനം ആ വയർലെസ് എനിക്ക് പുറത്തേക്കുള്ള വഴി കാണിച്ചു തന്നു. അതിന്റെ കർമ്മഫലമാണോ പലരുടെയും പ്രാക്ക്. ഇനി പുതിയതായിട്ട് വരുന്ന ആരാണോ എന്തോ. ആരായാലും നിങ്ങളൊക്കെ അയാളുടെ കീഴിൽ സത്യസന്ധമായി പണിയെടുക്കണം. പിൻവാതിലൂടെ പണം സമ്പാദിച്ചാലും കുടുംബം ഉണ്ടെങ്കിലല്ലേ ഗുണമുണ്ടാവൂ. പിന്നെ ഈ സസ്പെൻഷൻ കൊണ്ടൊരു ഗുണമുണ്ട്, 24 മണിക്കൂറും വീട്ടിലിരിക്കാം, ഭാര്യയുടെ കള്ളത്തരം കണ്ടുപിടിക്കാം, ഒക്കെ ആണെങ്കിൽ മറ്റവനെയും പിടിക്കാം. വയർലെസ് കിട്ടുകയാണെങ്കിൽ സാറിന് സർവീസിൽ തിരിച്ചു കയറാം. സത്യത്തിൽ എന്തൊക്കെയാ സംഭവിക്കുന്നതെന്ന് അറിയില്ലടോ. ജീവിതം കൈവിട്ടു പോയി ഒരു കാടൻ കാരണം. അവനോ പിടിക്കപ്പെട്ടില്ല, അവൻ കാരണം എന്റെ ജോലിയും പോയി പെണ്ണും പുള്ളയും പോയി. എന്നാ പോട്ടെ ശശി. ശരി സർ. ഞാൻ പറഞ്ഞ ഓർമ്മയുണ്ടല്ലോ, അധികം കേസ് വീർപ്പിക്കാൻ ശ്രമിക്കണ്ട. പുതിയതായിട്ട് വരുന്ന എസ്ഐയോടും അധികം കേസ് വീർപ്പിക്കാൻ ശ്രമിക്കണ്ടെന്ന് പറഞ്ഞേ സർ. ഓക്കെ ശരി സർ. പടി ഇറങ്ങുന്നു, ഞാൻ പടി കയറുന്നു. സ്റ്റാറിന്റെ എണ്ണം കൂടിയിട്ടുണ്ട്, CI ആയിട്ടാ തിരിച്ചെത്തുന്നത്. അല്ല, ഇങ്ങനൊരു ദിവസം ഉണ്ടാവും അറിയായിരുന്നു, എങ്കിലും പ്രൊമോഷൻ ഒന്നും എക്സ്പെക്ട് ചെയ്തിരുന്നില്ല. പിന്നെ ഡിപ്പാർട്ട്മെന്റിന് മനസ്സിലായി ഞാനൊരു നിരപരാധിയായിരുന്നു എന്ന്. വയർലെസ് സെറ്റ് പോയത് മാത്രമല്ല, മറ്റ് പല അലിഗേഷൻസും ഉണ്ട് ബൽറാമൻ സാറിന്റെ പേരില്. അതൊക്കെ DYSP സാർ പറഞ്ഞു കാണുമല്ലോ അല്ലേ. എന്റെ ജോലി പോകാൻ കാരണം അവനും അവന്റെ കൂടെയുള്ള മറ്റേ തെണ്ടിയാ. മൊത്തത്തിൽ എന്നെ നശിപ്പിച്ചു കളഞ്ഞു അവന്മാര്. ഞാൻ പറയേണ്ട കാര്യമില്ല, ചാർജ് എടുത്തു കഴിഞ്ഞാൽ ആദ്യം മാഡം പോകുന്ന അവന്റെ പിന്നാലെ ആയിരിക്കും. എങ്ങനെയെങ്കിലും അവനെ പിടിക്കണം. പിടിച്ചിട്ട് എന്തിനാ? രാഖിയുടെ കൊലപാതകത്തിന്റെ FIR മാറ്റി എഴുതിയതുപോലെ പലതും അവൻ പറയുമ്പോ നിങ്ങളും കുടുങ്ങുമല്ലോ. എന്റെ എല്ലാമെല്ലാമായിരുന്നു രാഖി, അതുകൊണ്ട് സത്യസന്ധമായ ഒരു അന്വേഷണം ഉടനെ ഉണ്ടാവും. അതിന് നിങ്ങളുടെ ഹെൽപ്പ് വേണം. അവനാണ് കൊന്നതെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞതാണല്ലോ. എങ്കിലും വിശദമായ തെളിവെടുപ്പ് നടത്തും. സംശയത്തിന്റെ ആനുകൂല്യം നൽകിയ ഇപ്പൊ ജോസ് സാറിനെ പുറത്തു വിട്ടിരിക്കുന്നെ. അതുപോരാ, അദ്ദേഹത്തിന്റെ കൈകൾ ശുദ്ധമാണെന്ന് മാധ്യമങ്ങളിലൂടെ സമൂഹം അറിയണം. നഷ്ടപ്പെട്ട ജോലി അദ്ദേഹത്തിന് തിരിച്ചു കിട്ടുകയും വേണം. ചെയ്യാത്ത കുറ്റത്തിന് അത്രയ്ക്ക് നരകയാതനയാണല്ലോ അനുഭവിച്ചത്. ലോക്കപ്പിലിട്ടിട്ട് കൈ ഒടിയുന്നവരെ മർദ്ദിച്ചില്ലേ? അതിന്റെ ഓട്ടമായി ഇപ്പൊ ഓടിക്കൊണ്ടിരിക്കുന്നേ. എന്നാ പിന്നെ നോക്കി നിൽക്കണ്ട, ഐശ്വര്യമായിട്ടൊരു സല്യൂട്ട് അടിച്ചോ. അത്ഭുതത്തോടെ നോക്കണ്ട, ജോലിയിൽ തിരിച്ചു കയറി. SI ബൽറാമന്റെ സസ്പെൻഷനും എന്റെ സസ്പെൻഷൻ പിൻവലിക്കലും ഒരുമിച്ചായിരുന്നു. പ്രൊമോഷനായിട്ടാ സർവീസിൽ കയറിയേ, CA ആയിട്ട്. CA ആയിട്ടാണോ? അതെ.
നന്നായി മോളെ, ഒരുത്തൻ എത്ര ശ്രമിച്ചിട്ടും കിട്ടിയിട്ടില്ല ഇതുവരെ. ഇനിയിപ്പോ മോക്ക് ഊർജിതമായിട്ട് അന്വേഷണം തുടങ്ങാലോ. അതിന് തന്നെയാ ഫസ്റ്റ് പ്രിഫറൻസ്. ഇനിയിപ്പോ കാക്കയുടെ അധികാരം വെച്ച് കൂടുതൽ ഉത്സാഹത്തിൽ മുന്നോട്ട് പോവാം. അവനെ തേടി നടക്കുന്ന ഒരുപറ്റം ആൾക്കാർക്കൊപ്പം പോലീസ് കൂടി ചേരുമ്പോ പിന്നെ അവന് പിടിച്ചു നിൽക്കാൻ പറ്റില്ല. വേഷമാറി അവനീ നാട്ടിൽ തന്നെ ഉണ്ട്. കാര്യങ്ങളൊക്കെ ഒന്ന് അറിയാനാ ഞാൻ വന്നത്. എന്തായാലും അച്ഛന് സന്തോഷായി. അപ്പൊ ഇനി എന്താ പരിപാടി? അച്ഛന്റെ വീട്ടിൽ അംഗങ്ങൾ കൂടുതലാ. എനിക്കാണെങ്കിൽ സഹായികളായിട്ട് ഇവിടെ ആരും ഇല്ല. ഇടയ്ക്കൊക്കെ വരാം മോളെ. ഇപ്പൊ ഇങ്ങോട്ട് കാണുന്നേയില്ല. എന്നോട് എന്തോ ഒരു വിരോധം പോലെ. നരമോള് വഞ്ചിച്ചു എന്നല്ലേ പറയണത്? എന്റെ മോൻ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ മോളുടെ പങ്കുപറ്റി ഞാൻ ഇവിടെ നിൽക്കുന്നത് ശരിയാണോ? അതെന്താ അച്ഛൻ അങ്ങനെ പറഞ്ഞത്? ഇതിനു മുൻപും മോൻ എന്നോട് ഇതിനേക്കാളും വലിയ ചതി ചെയ്തിട്ടില്ലേ? എന്നിട്ട് ഞാൻ പിണങ്ങിയോ? സന്തോഷത്തോടെ കൂടെ നിർത്തിയില്ലേ? എന്നാലും അന്നത്തെ സാഹചര്യം അല്ലപ്പോ. മോളും നരനും നന്നായി പോയിട്ട് ഒന്നിച്ച് ജീവിക്കുമെന്ന് കരുതിയിട്ട് ഇങ്ങനെയൊക്കെ സംഭവിച്ചാല് വിഷമുണ്ട്. അതുകൊണ്ടാ ഇവിടെ വന്നു നിൽക്കാനൊരു മനഃപ്രയാസം. എങ്കിലും മോള് വിളിച്ചതല്ലേ, ഇടയ്ക്കൊക്കെ വരാം. ഞാനേ നല്ല ഭക്ഷണം ഉണ്ടാക്കി തരാം. എത്രയൊക്കെയായാലും മോളെ ഞാൻ മരുമകളായിട്ടല്ല, സ്വന്തം മോളായിട്ട് കരുതിയിരുന്നത്. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. നീ ഏതു നേരം ഒരുത്തിയും കുറിച്ച് ചിന്തിച്ചോണ്ടിരുന്നോ? ഇവിടെ ഒരുത്തി പ്രസവിക്കാൻ പോവാ. നാളെ മാമാന്ന് വിളിക്കാൻ ഒരാള് വരാൻ പോവാ. ഇങ്ങനെ പോയാ ആ കുഞ്ഞിന്റെ വിധി എന്താവൂന്തോ? എന്തു ആവട്ടെ, എന്ത് സംഭവിച്ചാലും അതിന് ഉത്തരവാദി നിങ്ങൾ അവളാ. വെറുതെ അല്ലടാ മറ്റവള് നിന്നെ കാണുമ്പോ മുഖം തിരിച്ചോണ്ട് പോകുന്നത്. നിന്റെ പെങ്ങൾക്ക് ഒരു കുടുംബം ഉണ്ടാകത്തിടത്തോളം കാലം നിനക്കും ഉണ്ടാവത്തില്ല. എനിക്ക് കുടുംബം കിട്ടിയില്ലെങ്കിലും ശരി, എവള് തിരിച്ച് നന്ദന്റെ വീട്ടിൽ കയറാൻ പാടില്ല. പോകഞ്ഞ പുള്ളി പുറത്ത്. അവക്ക് നല്ല ആഹാരമെങ്കിലും ഒന്ന് വാങ്ങിച്ചു കൊടുക്കാവോ? മൂന്ന് നേരം ആഹാരം കഴിക്കുന്നുണ്ടല്ലോ, അത് മതി. ഓ, ഇവനൊക്കെ എവിടത്തെ അങ്ങളെയാടാ. ഓ, അടുത്തത് മോനെ മോചിത സർവീസ് കേറി. വെറും എസ് ഐ ആയിട്ടൊന്നല്ല, സർക്കിൾ ഇൻസ്പെക്ടർ ആയിട്ട്. അപ്പൊ ശമ്പളം കൂടുതൽ കിട്ടുമോ? ശമ്പളം കൂടുതൽ കിട്ടുമെന്ന് മാത്രല്ല, പല കൊലപാതകങ്ങളും ഇനി അന്വേഷിക്കുന്നത് മോചിതയായിരിക്കും. ആയിക്കോട്ടെ. നിന്റെ മോളും കൊലയാളിയാണ്. ആ കുറ്റം ഏറ്റെടുത്ത നന്ദൻ കേസ് റീഓപ്പൺ ചെയ്യാൻ പറഞ്ഞാൽ നിന്റെ അലബലാതി മോളും കുടുങ്ങും. അല്ലെങ്കിൽ തന്നെ മറ്റവനൊപ്പം പലതിനും കൂട്ടുന്നല്ലേ, അതൊക്കെ അവക്ക് ഏണിയാ. ഈശ്വരാ, ഇപ്പൊ പെണ്ണിന് നല്ല ആഹാരം പോലും കിട്ടുന്നില്ല. ഇനി നിങ്ങൾ രണ്ടും കൂടെ അവളെ ജയിലിൽ കൂടെ കൊണ്ട് കിടത്ത്. അവിടെ കിടന്ന് പ്രസവിക്കാനാണ് അവൾക്ക് വിധിയെങ്കിൽ അങ്ങനെ തന്നെ സംഭവിക്കുവടി. അതെ, നിങ്ങൾ രണ്ടാളും പറഞ്ഞ നന്ദനും അവന്റെ അമ്മയും കേക്കും, അവളെ തിരിച്ചു വിളിക്കും. ഞങ്ങൾ പറയത്തില്ലടി. ഇനി അഥവാ പറയുകയാണെങ്കിൽ ഇനി ഒരിക്കലും അവളെ അവിടേക്ക് കൂട്ടിക്കൊണ്ടു പോകരുതെന്നേ ഞങ്ങൾ പറയത്തുള്ളൂ. ഇനിയിപ്പോ ആര് പറഞ്ഞാലും അവരവളെ തിരിച്ചു വിളിക്കാൻ പോകുന്നില്ല. എല്ലാ രീതിയിലും നോക്കി, എന്നിട്ടും അവളുടെ സ്വഭാവം മാറൂല എന്ന് മനസ്സിലായി. അതുകൊണ്ട് ഇനി തിരിച്ചു പോകുന്നതിനെ കുറിച്ച് അമ്മയും മോളും ചിന്തിക്കുകയെ വേണ്ട. ജീവിതകാലം മുഴുവൻ ഇനി അവൾ അങ്ങോട്ട് അച്ഛനില്ലാത്ത കുഞ്ഞിനെ വളർത്തിയാ മതി. കെട്ടിയോള് സിയായി കൊമ്പത്തെത്തി എന്ന് കരുതി നിനക്കൊരു പ്രയോജനം ഉണ്ടാവത്തില്ലടാ. നീ എപ്പോഴും അവളെ ഓർത്ത് ഇങ്ങനെ ഇരിക്കത്തേ ഉള്ളൂ. ചെലപ്പോഴേ അവള് വേറെ കെട്ടിയെന്നും വരും, എന്നിട്ട് നിന്റെ മുന്നിൽ കൂടെ പുതിയ കെട്ടിയവനുമായിട്ട് നടന്നു പോകുന്നത് നിനക്ക് കണ്ണു നിറച്ച് കാണാം. അല്ലെങ്കിലും അവളെ പോലെ ഒരുത്തി നിന്നെ പോലെ ഒരു ഗുണ്ടയോടൊപ്പം ജീവിക്കൂടാ. എന്റെ കുഞ്ഞ്. ഇപ്പോഴും മോചിത കടുംപിടുത്തതി തന്നെയാ. നിന്റെ കാര്യം പറയുമ്പോ അവൾക്ക് ദേഷ്യം തന്നെയാ. ആ
ജാനകി. മോളെ, നമ്മുടെ ശത്രുക്കളെയൊക്കെ ഇപ്പൊ ദൈവം കൈയടിച്ച് സഹായിക്കുവാ. അവള് വീണ്ടും ജോലിക്ക് കയറിന്ന്. ആ മോചിത ഇപ്പൊ എസ് ഐ അല്ല, സി ഐ ആ. ഇനി ശരത്തിനെ പിടിക്കുന്ന കൂട്ടത്തില് നിന്നെയും പിടിക്കുമെന്ന് അറിയത്തില്ല. പിടിക്കട്ടെ, പിടിച്ചുകൊണ്ട് ജയിലിൽ അടച്ചോട്ടെ. അവിടെ കിടന്ന മൂന്നേരം ഭക്ഷണമെങ്കിലും കിട്ടുമല്ലോ. ഇവിടെയാണെങ്കിൽ എനിക്ക് അതുപോലും കിട്ടുന്നില്ല. അത് ഞാൻ പറയേണ്ടവരോടൊക്കെ പറഞ്ഞു. അവർക്ക് ഇതൊന്നും കേൾക്കുന്നത് സങ്കടമല്ല, സന്തോഷമാ. ഇങ്ങനെ പോയി ഞാൻ തൂങ്ങി ചാവത്തുള്ളൂ അമ്മ. എത്രയാന്ന് കരുതി ഇതൊക്കെ സഹിക്കുന്നു. എനിക്ക് എങ്ങനെയെങ്കിലും അവിടെ തിരിച്ചു കയറണോ അമ്മ? അതിനി പറ്റുമോ മോളെ? അതൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. ഇവിടെ എന്റെ അച്ഛന്റെ ആങ്ങളയുടെ മുഖം കണ്ടുകൊണ്ട് എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല. ഞാൻ എത്ര ദുഷ്ടയായാലും ശരി, ഈ സമയത്ത് ആരും പ്രതികാരം തീർക്കില്ല. ഇവിടെ കുഞ്ഞു ചത്ത പോലും അവർക്കൊന്നുമില്ല. നമുക്കൊന്ന് നന്ദന്റെ വീട് വരെ പോയാലോ? പോയിട്ട് നമുക്ക് കാല് പിടിക്കാം മോളെ. അവരുടെയൊക്കെ മുന്നില് കണ്ണീരൊഴുക്കി നോക്കാം. പ്രൊഫസർ ജയപ്രഭ എടഞ്ഞില്ലേ, അതല്ലേ കുഴപ്പം. എന്നാലും കുഞ്ഞിനെ കുറിച്ചൊക്കെ ചിന്തിക്കുമ്പം മാറ്റം വരും മോളെ. രാഖിയെ മറ്റവൻ കൊന്നത് ആ പെണ്ണും പിള്ളക്ക് പ്രശ്നം. മോളുടെ മുഖം ഓർക്കുമ്പോ അവര് വെളിച്ചപ്പാടാവും. കാര്യം നടക്കേണ്ടത് നമുക്കാ, അതുകൊണ്ട് ആരുടെ മുഖം ഒന്നും നോക്കിയിട്ട് ഒരു കാര്യമില്ല. എന്നാ പിന്നെ പോവാമ്മ. ആ ഇവിടെ സങ്കടപ്പെട്ടിങ്ങനെ കുത്തിയിരിക്കുന്നതിലും ഭേദം അതാ. തട്ടുകട നന്ദൻ ചിലപ്പോ കഴുത്ത് പിടിച്ച് ഞെരിച്ചാലോ? ഓർമ്മ പോയിന്നൊക്കെ പറഞ്ഞത് അവന്റെ അഭിനയമല്ലായിരുന്നോ? അതും വിശ്വസിച്ച് പലതും പറയുകയും പ്രവർത്തിക്കുകയും ചെയ്തില്ലേ? അതിനി എന്തായി തീരുമോ എന്തോ. എന്നാലും പോവാം. ദുഷ്ടനായ അച്ഛന്റെ ആംഗ്ലയുടെ ഇടയിൽ നിന്ന് രക്ഷപ്പെട്ട അത്രയായില്ലേ. എന്നാ പോവാ അമ്മ. അല്ല, ഈ സമയത്ത് അവിടെ ആരും കാണത്തില്ലല്ലോ. അതൊന്നും പറയാൻ പറ്റില്ല. തള്ളയിപ്പോ കോളേജിലോട്ടൊന്നും അധികം പോവാറില്ല. അവരെ ഇപ്പൊ കൂടുതൽ പേടിക്കേണ്ടത്. ഇനിയും തന്ത സത്യങ്ങളെല്ലാം അറിഞ്ഞോ എന്തോ. എന്തായാലും കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാ കുഞ്ഞിന് ചെലവിന് തന്നല്ലേ പറ്റൂ. അത് ചിലപ്പോ തരുമായിരിക്കും. പക്ഷെ അതുകൊണ്ടായില്ലല്ലോ. അവിടെ ജീവിക്കാൻ പറ്റണം, എങ്കിലും ഒരു രക്ഷയുള്ളൂ. എന്തായാലും നീ റെഡിയാവ്. റെഡി ആവാനൊന്നുമില്ല. ഒരുങ്ങി ചെന്നാലും ഇങ്ങനെ ചെന്നാലും ഒരേ ഫലം തന്നെയായിരിക്കും. എന്നാലും എനിക്കൊന്ന് റെഡിയാവണം. 5 മിനിറ്റ്, ഇപ്പൊ വരാം. അമ്മേ, എന്റെ ബാഗ് കൂടെ എടുത്തേക്കണേ. അതിനകത്തൊക്കെ ഒന്നും ഇല്ലല്ലോ. എടുത്തേക്കാം. എത്രയായി? 50 രൂപ കൊടുക്കടി. ഇനി ആരൊക്കെ ഉണ്ടോ എന്തോ? ആരുണ്ടെങ്കിൽ ഇടിച്ചാൻ കേറാം. അയ്യോ, വെല്ലടിക്കല്ലേ. നമുക്ക് പിന്നെ പുറത്തൂടെ പോവാം. അതെങ്ങനെ? നീ നേരിട്ട് അടുക്കളയിലോട്ട് കേറിക്കോ. നിന്നെ ഇവിടെ ആക്കിയിട്ട് ഞാൻ അങ്ങ് പോകാം. അഹങ്കാരിയാ ജോലിക്കാരി. ജോലിക്കാരിയുടെ അഹങ്കാരമൊക്കെ നീ എന്തിനാ നോക്കുന്നേ? അവളിവിടുത്തെ ജോലിക്കാരി, നീയോ ഈ വീടിന്റെ മരുമോള്. പക്ഷെ അത് ആരും അംഗീകരിക്കുന്നില്ലല്ലോ അമ്മേ. അവളുടെ നാലിലൊന്ന് വില പോലും എനിക്കില്ലല്ലോ. ഈ വയറും വെച്ച് നിൽക്കുന്ന നീ ഇപ്പം അമ്മായിയമ്മ കയ്യിലെടുക്കണം. സാവകാശം നന്ദനും വഴിക്ക് വന്നോളും. എന്നാലും പേടിയാവുന്ന അമ്മ. ഓ, ഇവിടെ നിക്കണമെന്ന് പറഞ്ഞ് വഴക്കിടുകയും ചെയ്യും. വന്നു കഴിയുമ്പോ പേടി പോലും. എന്തിനാ പേടിക്കുന്നേ? എന്നെ നന്ദേട്ടൻ തട്ടിക്കളയോന്ന് എന്റെ പേടി. തട്ടുന്നെങ്കി അങ്ങ് തട്ടട്ടെ. അല്ല പിന്നെ, ഇങ്ങനെ പേടിച്ച് എത്ര നാള് ജീവിക്കും? ഉടനെ പ്രസവം നടക്കും. ആ നേരത്ത് അച്ഛനില്ലാത്ത കുഞ്ഞുമായിട്ട് ജീവിക്കുന്നതിലും നല്ലത് മരിക്കുന്നതാ. അമ്മേ, മരിക്കാൻ എനിക്ക് പേടിയമ്മ. കൊല്ലാനാണ് അവന്റെ തീരുമാനമെങ്കിൽ പേടിച്ചാണെങ്കിലും മരിച്ചല്ലേ പറ്റൂ മോളെ. അതെ, നമുക്ക് തിരിച്ചങ്ങ് പോയാൽ. ഒറ്റടി തന്നാണല്ലോ. വീട്ടിലിരുന്ന് എന്നെ കൊല്ലും, കുറ്റപ്പെടുത്തും. സമയമാകുമ്പോ ആവേശം കെട്ടടങ്ങുകയും ചെയ്യും. വെറുതെ സംശയിച്ചു നിൽക്കാതെ ഇങ്ങോട്ട് വന്നേ. വിലവിളക്കും പിടിച്ച് മുൻവശത്തുകൂടെ അല്ലേ കല്യാണം കഴിച്ച് കേറിയത്. എന്നിട്ട് രക്ഷപ്പെട്ടോ? ഇല്ലല്ലോ. ഇനി പിന്നാമ്പറത്തൂടെ നോക്കാം. അല്ലെങ്കിൽ ഗർഭിണികളായ പെൺകുട്ടികള് പിന്നാമ്പറത്തൂടെ കേറാവൂ. അങ്ങനെയൊക്കെ ഉണ്ടോ? ഉണ്ടോന്ന് അറിയത്തില്ല. ഇന്ന് മുതൽ നമുക്ക് അങ്ങനെ ഉണ്ടാക്കാം. നീ വാ. അമ്മേ, അതെ, അവളുടെ മുന്നിൽ ചൂളി നടക്കല്ലേ. അവള് ജോലിക്കാരിയാ.
പക്ഷെ അടുക്കളയിൽ വേറെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചൂളിയെ പറ്റൂ. ഓ, കരിനാക്ക് കുറച്ചൊന്നും പറയാതെ അങ്ങോട്ട് വാ, നടക്ക്. ഭാഗ്യം, ഇനി നീ വലത് കാല് വെച്ച് കേറ. അവളുണ്ട് ശാന്ത, സ്റ്റൗ സിമ്മിലാക്കിട്ട് വേറെന്തോ പണി ചെയ്യാൻ പോയിരിക്കുക. ഈ സമയത്ത് അവള് റൂമൊക്കെ തൂക്കാറും തുടക്കാറോ പതിവ്? മോളിവിടെ പിടിച്ചു നിന്ന് കഴിഞ്ഞാ അവളെ മോള് തൂത്തു ഉടയ്ക്കണം. ഇനി ഇത്തരം ഉപദേശങ്ങളൊന്നും തരില്ല അമ്മേ, അതോ എന്റെ ശാപം. ഞാൻ പറഞ്ഞെന്നേ ഉള്ളൂ, അത് നീ കേക്കേണ്ട കാര്യം എന്താ? മടിച്ചു നിക്കണ്ട, അടുക്കള പണി ഏറ്റെടുത്തോ. വേറാരും ഇല്ലാന്ന് തോന്നുന്നു. അതനുഗ്രഹമായില്ലേ, എന്നാ പിന്നെ അമ്മ അങ്ങ് പോട്ടെ. അതെങ്ങനെ ശരിയാവും? ഈ വീട്ടിലുള്ളവർ എന്നെ തള്ളി ഇറക്കിയല്ലോ. നീ ഇറങ്ങരുത്, പിടിച്ചു നിക്കണം. എവിടെ പിടിച്ചു നിക്കാനാ? എന്നെ ഇവിടെ ഒറ്റയ്ക്ക് കിട്ടങ്ങ് പോവാണോ? എടി മോളെ, അത് അടി ബുദ്ധി. നീ ഒറ്റയ്ക്കാണെങ്കിൽ ഈ അവസ്ഥയില് അവരൊന്ന് പുറത്താക്കാൻ മടിക്കും. ഞാൻ കൂടെ ഉണ്ടെങ്കിലോ എനിക്കൊപ്പം അവര് പറഞ്ഞു വിട്ടുകളി. അതുകൊണ്ട് ഞാൻ ആദ്യം പോകുന്നതാ നല്ലത്. പിന്നാമ്പുറത്തൂടെ വന്നവൾ മുൻവശത്തോടി ഇറങ്ങുന്നു. എന്നെ ഒറ്റയ്ക്കിട്ടങ്ങ് പോയ്ക്കോ, ചെല്ലങ്ങോട്ടും. നീ ഒറ്റയ്ക്കല്ലല്ലോ, വയറ്റിലൊരു കുഞ്ഞില്ലേ? ദേ, കൂടുതലൊന്നും പറയണ്ട, മിക്ക പറഞ്ഞ് നെഞ്ചിടിച്ച് ചാവും. എന്റെ അത്തങ്ങ ഒന്നും ഇല്ലല്ലോ. എന്തുവാ മോളൊരു കാര്യം ചെയ്യ്, ഇതിന്റെ അത്ത് മുട്ടയൊക്കെ ഇരിപ്പുണ്ട്, പൊരിച്ച് കഴിക്കേ. അല്ല, അവര് വന്ന് വഴക്ക് പറയുമ്പം പട്ടിണി കിടക്കാനുള്ളതാ. അങ്ങനെ കിടന്നാലേ മോളോട് സഹതാപം തോന്നും. വയറ്റിലൊരു കുഞ്ഞുള്ളത് കൊണ്ട് മോള് പട്ടിണി ഇരിക്കുമ്പം അതിനെ ബാധിക്കുമെന്ന് എല്ലാവർക്കും അറിയാം. എന്ന് വെച്ചാ വൃന്ദാവനത്തിലെ പേരക്കുട്ടിയല്ലേ വയറ്റി കിടക്കുന്നത്? പക്ഷെ ആ രാഖി മരിച്ചോണ്ട് അങ്ങനെ ഒരു ചിന്തയൊന്നും അവർക്കില്ലമ്മ. അത് നിനക്ക് തോന്നുന്നതാ. എന്തായാലും നന്ദന്റെ കുഞ്ഞല്ലേ മോളെ, ആ ബോധം അവർക്കുണ്ടാവും. മോള് അമ്മ പറയുന്നത് കേക്ക്, എല്ലാരും വന്ന ശേഷം വിളിക്കണേ, ഇവിടെ സ്ഥിരതാമസമാക്കി എന്ന് അറിയിക്കണം. എല്ലാം ഒന്ന് കെട്ടടങ്ങിയിട്ട് ഞാൻ ഇങ്ങോട്ട് വരുന്നുള്ളൂ. വെറുതെ എന്റെ മോന്ത കണ്ടിട്ട് ആർക്കും കലി കയറണ്ട. അപ്പൊ എല്ലാം പറഞ്ഞ പോലെ ഓൾ ദി ബെസ്റ്റ്. പുറകീന്ന് വിളിക്കാത്തടി. അല്ലാം, അതിനമ്മ നല്ല കാര്യത്തിനാണോ പോകുന്നത്? അല്ലല്ലോ, വീട്ടിലേക്കല്ലേ പോകുന്നത്. എങ്കിലും നല്ല നല്ല വാർത്തകൾ കേൾക്കണമെങ്കിലേ പുറകീന്ന് വിളിക്കരുത്. ആ ശാന്ത ഇവിടെ നിന്ന് കാണുന്നില്ലല്ലോ. മോളില് തൂത്തോടയ്ക്കുമായിരിക്കും. ഈശ്വര, എന്താടി നിനക്കിവിടെ കാര്യം? ഒന്നും തോന്നരുത്, പെണ്ണ് വയറും നിറഞ്ഞു നിൽക്കുക. കരയെ സങ്കടപ്പെടുകയൊക്കെ ചെയ്തപ്പോ ഞാൻ അവളുടെ അമ്മയല്ലേ, സഹിച്ചില്ല ടീച്ചറെ. അതിന് മോളെ ഇങ്ങോട്ട് കൊണ്ടുവന്നു. എന്നിട്ട് അവളെവിടെ? വന്നപ്പോ തന്നെ അടുക്കള കയറണമെന്നും പറഞ്ഞ് അങ്ങോട്ട് കയറി. ആരോട് ചോദിച്ചിട്ട് അവൾ അടുക്കള കയറിയത്? ആരും ഇല്ലാത്ത തക്ക നോക്കി മോളെ കൊണ്ടുവന്ന് തള്ളിയിട്ട് പോകാന്ന് കരുതിയല്ലേ. അയ്യോ, അവളെവിടെ നിർത്തിയാ? അത് ഞങ്ങളുടെ മരിച്ചുപോയ മോളോട് ചെയ്യുന്ന ചതിയായിരിക്കും. അവളെ ഇതിനു മുമ്പ് കൈപിടിച്ച് കയറ്റിയത് എന്റെ രോഹിണി മോളാ. എന്നിട്ടോ അവളെ പുറത്താക്കി. മൃഗത്തെ പോലെ ചിന്തിക്കുകയും പെരുമാറുകയും ചെയ്യുന്ന ഒരുത്തിന്റെ കൂടെ ചേർന്ന് നിന്നുകൊണ്ട് അവളെ വിളിച്ചോണ്ട് പോ. ഞാൻ വിളിച്ചാലും മോള് വരത്തില്ല. എടോ, അവളെ കഴുത്തിനടിച്ച് പുറത്താക്ക്. അയ്യോ ടീച്ചറെ, ഒരവസരം കൂടി എന്റെ മോക്ക് കൊടുത്തൂടെ? കൊടുത്തടി, ഒരുപാട് കൊടുത്തു.
അവളുടെ വയറ്റിൽ ഒരു കുഞ്ഞുണ്ടെന്ന് കരുതിയ രോഹിണി രണ്ടാമതും അവളെ അകത്ത് കയറ്റിയത്. എന്നിട്ടോ തകർത്തില്ലേ അവളെല്ലാം? അതുകൊണ്ട് ഇനി കുഞ്ഞിനെ ഓർത്തിട്ട് പോലും സിമ്പതി കിട്ടത്തില്ലടി. എന്തിനാ കൂടുതൽ സംസാരിക്കുന്നത്? പറഞ്ഞത് കേട്ടില്ലേ, അവൾ പിടിച്ച് പുറത്ത് കളയാൻ. അയ്യോ ടീച്ചർ, കാല് പിടിക്കാ സാറേ. കാല് വാരി കുറെ, ഇനി പിടിക്കണ്ട. എന്റെ മോനുണ്ടായിരുന്നെങ്കി നീ നിന്റെ മോളും അടികൊണ്ട് പോയനെ. കിളവന്റെ തളർച്ച മാറിയപ്പം അഹങ്കാരം കണ്ടില്ലേ, ചാട്ടം കണ്ടില്ലേ. ആരോട് ചോദിച്ചിട്ടാണ് ഇന്ന് അകത്ത് കയറിയത്? ആരോടും ചോദിക്കാതെ എനിക്ക് അടുക്കളയിൽ വന്ന് നിക്കാൻ പറ്റുമോ? അടുക്കളയിൽ കയറണമെങ്കിൽ എന്നോട് ചോദിക്കണം. അതിനും നിങ്ങളിവിടെ താരാ? അടുക്കള ഭരിക്കുന്ന ആള് തന്നെ. കുഞ്ഞ് ജനിക്കുമ്പോ നോക്കിക്കോ, സ്വന്തം മോന്റെ കുഞ്ഞിനെ ഒരു നോക്ക് കാണണമെന്ന് അമ്മയും അച്ഛനും ആഗ്രഹിക്കും. ഇനി അവിടെ കുടുംബദ്രോഹികൾ ആരുമില്ല, കുടുംബത്തെ സ്നേഹിക്കുന്നവരേ ഉള്ളൂ. പിന്നെ നിങ്ങൾക്ക് അവനെ പിടിക്കാൻ പെട്ടെന്ന് സാധിച്ചേക്കും. പോലീസ് പിടിയിലാവുന്നതിലും നല്ലത് ആത്മഹത്യ ചെയ്യുന്നതാണ്.